യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇതൊരു കെട്ടുകഥയല്ല, ആലങ്കാരിക ഭംഗി സമന്വയിപ്പിച്ച അർത്ഥമില്ലാത്ത കാവ്യമല്ല. പിന്നെയോ, ഏകദേശം 2011 വർഷങ്ങൾക്ക് മുമ്പ് ഭൂചാതനായ ചരിത്രത്തെ രണ്ട കീറി മുറിച്ച ചിന്തകുമാരി മുഖ്യനായ സ്വജ്ഞാനത്തിലും പരിപൂർണനായ മനുഷ്യയുടെ പൂർത്തീകരണമായ യേശു ക്രിസ്തുവിൻ ചരിത്രം. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തുതാനെന്നുറച്ചു പാടുവിൻ, എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തുതാനെന്നുറച്ചു പാടുവിൻ. നിത്യനാശം നീക്കി ഭാഗ്യം, നിത്യനാശം നീക്കി ഭാഗ്യം, മർത്യനേകുവാൻ കഴിഞ്ഞ ശക്തനാമവൻ. എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തുതാനെന്നുറച്ചു പാടുവിൻ, എത്രയോ ശ്രേഷ്ഠനായവൻ ക്രിസ്തുതാനെന്നുറച്ചു പാടുവിൻ. ബെത്ലഹേമിലെ ശാന്തമായ രാത്രി. അതാ അങ്ങോട്ട് നോക്കൂ, അശാന്തിയുടെ കൊടുങ്കാറ്റ് നെഞ്ചിലേറ്റി രണ്ടു പേർ നടന്നു വരുന്നു. അറിയാം, നമുക്ക് അവരെ അറിയാം, അവർ ആരാന്നല്ലേ? അതെ, അവരാണ് ജോസഫും മറിയയും. ലോകരക്ഷകനെ ജനിക്കുവാൻ മണ്ണിൽ സ്ഥലമന്വേഷിച്ചു വരികയാണ്. ഒടുവിൽ അവർ എത്തിച്ചേർന്നു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. മഞ്ഞു പൊഴിയുന്ന രാവിൽ പാരെങ്ങും ഉറങ്ങുന്ന നേരം, വാനെങ്ങും മുഴങ്ങുന്ന ഒരാനന്ദഗാനം, സർവേശപുത്രൻ ജനിച്ചു. തൂമഞ്ഞു പൊഴിയുന്ന രാവിൽ പാരെങ്ങും ഉറങ്ങുന്ന നേരം, വാനെങ്ങും മുഴങ്ങുന്ന ഒരാനന്ദഗാന, സർവേശപുത്രൻ ജനിച്ചു. യഹൂദമാരുടെ രാജാവ് പറഞ്ഞവൻ എവിടെ? ആ ശബ്ദം നേർത്തതെങ്കിലും അത് കേട്ട് ഞെട്ടിയവൻ നിസ്സാരക്കാരനായിരുന്നില്ല. യെരുശലേമിന്റെ ഭരണാധികാരി ഹെരോദാവ് ആ നീചന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്ത്, ഞാനല്ലാതെ മറ്റൊരു രാജാവോ? ആരവിടെ? യഹൂദ ശാസ്ത്രന്മാരും പരീശന്മാരും ഓടിയെത്തി. ആ ക്രിസ്തു എവിടെ ജനിക്കുന്നു? താഴ്ന്ന സ്വരത്തോടെ അവർ പറഞ്ഞു, ഈ യെരുശലേമിൽ തന്നെ. മറ്റൊന്നും ഉരുവിടാതെ ക്രൂരനും ബുദ്ധിമാനുമായ രാജാവ് ഇപ്രകാരം പറഞ്ഞു, ഹേ വിത്തോമാരെ, നിങ്ങൾ ചെന്ന് ശിശുവിനെ കണ്ടെത്തു, പിന്നെ എനിക്കും അവനെ നമസ്കരിക്കാമല്ലോ. വിത്തോമ അക്ഷരം പ്രതി അതനുസരിച്ചു. വഴി കാട്ടുവാൻ അവർക്ക് മുമ്പിൽ ഒരു നക്ഷത്രവും കൂടി. മിന്നുമാ താരത്തെ നോക്കിയ വിദ്വാൻമാർ മന്നിതിൽ യാനം തുടർന്നിതല്ലോ. മിന്നുമാ താരത്തെ നോക്കിയ വിദ്വാൻമാർ മന്നിതിൽ യാനം തുടർന്നിതല്ലോ.
നിൽക്കുമാ താരകം എത്തിയ പുൽത്തൊട്ടിൽ കണ്ടുവാ പൈതലെ കൺകുളിർക്കേ കണ്ടുവാ പൈതലെ കൺകുളിർക്കേ വിദ്വാൻമാർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തേജോമയനായ ആ ശിശുവിന്റെ മുമ്പിൽ അവർ അവരുടെ കാഴ്ച വസ്തുക്കൾ സംനയം നിർത്തിവച്ചു അന്ന് രാത്രി അവർ ശാന്തമായി ഉറങ്ങി ഉറക്കത്തിൽ ദൈവം അവരുടെ ഇപ്രകാരം അല്ല ചെയ്തു നിങ്ങളിനി ഹെരോദാവിനെ കാണരുത് നിങ്ങൾ വഴിമാറി പോകുക വിദ്വാൻമാർ വഴിമാറി യാത്ര തുടങ്ങി ആ രാത്രി ജോസഫിന് അറിയിക്കും ലൂതൻ പ്രത്യക്ഷനായി നിങ്ങൾ ഈ ശിശുവിനെ കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോക ഞാൻ പറയും വരെ അവിടെ താമസിക്കുക കാരണം മറ്റൊന്നുമല്ല ക്രൂരനും ബുദ്ധിമാനുമായ രാജാവ് ഇപ്രകാരം പറഞ്ഞു ആരവിടെ യഹൂദദേശത്ത് രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ നിശേഷം വധിക്കൂ ആ ദേശമെങ്ങും ചോര കൊണ്ട് നിറഞ്ഞു കുഞ്ഞുങ്ങളുടെ നിലവിളിയാൽ ആ ദേശം വിറങ്കിഴിച്ചു ചുടുചോരയാൽ നിറഞ്ഞു വീതിയെല്ലാം നിലവിട്ടു തേങ്ങിയ ദേശമെല്ലാം നിയമത്തിൻ മുൻപിലാ സാധുജനം നിസ്സംഗരായി നിന്നു തേങ്ങിയല്ലോ ചുടുചോരയാൽ നിറഞ്ഞു വീതിയെല്ലാം നിലവിട്ടു തേങ്ങിയ ദേശമെല്ലാം നിയമത്തിൻ മുൻപിലാ സാധുജനം നിസ്സംഗരായി നിന്നു തേങ്ങിയല്ലോ ഇതുകൊണ്ടൊന്നും ലോകരക്ഷനെ തകർക്കുവാൻ ഹെരോദാവിന് കഴിഞ്ഞില്ല അവൻ ദൈവകൃപയോടെ കൂടെ വളർന്നു ഞാനും നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പ്രായം 12 അടുത്തു എരിശിലേമിലെ പെരുന്നാളിന് ആ ബാലിനും കൂടിപ്പോയി അവന്റെ വാക്ക് കേട്ടവർ ആശ്ചര്യപ്പെട്ടു ശാസ്ത്രമാർ നെട്ടി ആയിരങ്ങളിൽ 10,000 സുന്ദരനായി അവൻ വളർന്നു ദാ അങ്ങോട്ട് നോക്കൂ ആരാ വരഞ്ഞെന്ന് കണ്ടോ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കാൻ നമ്മുടെ കർത്താവ് വരുന്നു യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവിൻ യേശുവിൻ സ്നേഹമുള്ള സോദരരെ വരുവിൻ കാണുവിൻ ദേവജാതൻ യോർദാൻ നദീ ജലത്തിൽ കാണുവിൻ ദേവജാതൻ യോർദാൻ നദീ ജലത്തിൽ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ നിമജ്ജനം കഴിപ്പാൻ വന്ന ചരിതമോർത്തിടുവിൻ നാളുകൾ അതിവേഗം നീങ്ങി നന്മ മാത്രം ചെയ്തുകൊണ്ട് അവൻ സഞ്ചരിച്ചു അവനെ തൊട്ടവനും അവൻ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു അത്ഭുതങ്ങൾ ഏറുകയാണ് കുരുടർ കണ്ടു തിരുടർ വിരണ്ടു ശാന്തത പൂണ്ടു സാഗരം കുരുടർ കണ്ടു തിരുടർ വിരണ്ടു ശാന്തത പൂണ്ടു സാഗരം തെല്ലിര കൊണ്ടു ബഹുജനമുണ്ടു മൃദരുയിർ പൂണ്ടു ക്രിസ്തനാൽ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനേ സ്തുലം എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനേ സ്തുലം ജയിച്ചില്ല പരീക്ഷമാരും ശാസ്ത്രമാരും അവനെ കൊല്ലുവാൻ ആലോചിച്ചു പാപം അറിയാത്തവനെ പാപം തൊടാത്തവനെ ഒരു പാപിയാക്കുവാൻ ശ്രമം ഏറി വന്നു കുറ്റമൊന്നും ചെയ്തതില്ല എന്റെ യേശു നായകൻ കുറ്റമൊന്നും ചെയ്തതില്ല എന്റെ യേശു നായകൻ വ്യക്തമാക്കാം ഞങ്ങൾ ഇന്നതു അറിവാം വേദ പുസ്തകത്തിൽ നിന്നു തന്നെയും വ്യക്തമാക്കാം ഞങ്ങൾ ഇന്നതു അറിവാം വേദ പുസ്തകത്തിൽ നിന്നു തന്നെയും അവനെതിരെ ദോഷത്തിന്റെ തെളിവുകൾ ആവോളം നിർത്തിവച്ചു പരാജയം മണത്ത ശത്രു ആവനാഴിയിലെ അവസാന അമ്പ് എറിഞ്ഞു ഇവൻ ദൈവപുത്രനെന്ന്
സ്വയം അവകാശപ്പെടുന്നു. ഇവനെ കൊല്ലണം. അന്ത്യനാഴിക അടുത്തു. ഗെദസമന തോട്ടത്തിൽ ശിഷ്യന്മാരുമായി അവൻ പ്രാർത്ഥിപ്പാൻ വരുവാനിരിക്കുന്ന ദുരന്തത്തെയോർത്ത് അവന്റെ വിയർപ്പ് രക്തത്തിന് തുല്യമായി. സർവലോകത്തിന്റെയും പാപത്തെ ചുമക്കാവുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അവർ 30 വെള്ളിക്കാശിന് പിടിച്ചു കെട്ടി. റോമ ഗവൺമെന്റ് അവനൊരു ശിക്ഷ വിധിച്ചു, ക്രൂശ് മരണം. നിജ തോളിലേടു തുരുവൻ ഗിരിമേ കരേറി പോകുന്ന കാഴ്ച കാൺമിൻ കുരിശും നിജ തോളിലേടു തുരുവൻ ഗിരിമേ കരേറി കാഴ്ച കാൺമിൻ. അവരവനെ പരിഹസിച്ചു തീർന്നു. നിന്ന അവന്റെ ഹൃദയത്തെ തകർത്തു. നിന്നതിനായി നിസ്സംഗനെ നമ്മുടെ കർത്താവ് അതൊക്കെ സഹിച്ചു. റോമ ഗവൺമെന്റ് അവനിൽ ഒരു കുറ്റവും കണ്ടെത്തിയില്ല. എങ്കിലും രണ്ട് കള്ളം മറിഞ്ഞ നടുവിൽ ഒരു കുറ്റവാളിയെ പോലെ നമ്മുടെ അരുമനാഥൻ തോന്നി. വിണ്ണീനു മണ്ണീനുമായി നടുവിൽ ഇരുകള്ളർ നടുവിൽ ഗോൽഗോഥാമുകളിൽ വിണ്ണീനു മണ്ണീനുമായി നടുവിൽ ഇരുകള്ളർ നടുവിൽ ഗോൽഗോഥാമുകളിൽ ചങ്കിയിലെ രക്തം ഊറ്റിക്കൊടുത്തു പാപിയെ നേടാൻ പാടുപെട്ടു. ചങ്കിയിലെ രക്തം ഊറ്റിക്കൊടുത്തു പാപിയെ നേടാൻ പാടുപെട്ടു. ഏകദേശം 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതല്ല. പാപത്തിന്റെ നിത്യശമ്പളമായി മരണത്തെ അവൻ നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. വേദന അവൻ ആസ്വദിച്ചു. നമ്മുടെ പ്രാണനാഥൻ തന്റെ ജീവൻ കാൽവറി നമുക്കായി നൽകി. കാണുന്ന നാരിത കൂശിന്മേ കാണുന്ന നാരിത പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ജാകുന്നു. പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ജാകുന്നു. പിറ്റേന്നാൾ ശബത്തായിരുന്നു. ശരീരം ക്രൂശിൽ നിന്നും മാറ്റണം. റോമാ പടയാളികൾ വന്നു. കൂടെ ക്രൂശിച്ച 2 കള്ളമാരുടെ കാലുകൾ അവർ ഒടിച്ചു. പ്രാണം വിടിഞ്ഞ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ അവർ എത്തി. ഒരു നിമിഷം അവരുടെ കൂർത്ത കുന്തമിന് അവന്റെ വിലാപ്പുറം ലക്ഷ്യമാക്കി പാഞ്ഞു. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ചങ്കതിൽ നിന്നൊഴുകും രക്തം പാപക്കര നീങ്ങുമതി മുങ്ങിത്തീർന്നാലാരും പാപക്കര നീങ്ങുമതി മുങ്ങിത്തീർന്നാലാരും. ക്രൂശിൽ നിന്നിറക്കിയ ശരീരം
അരിമത്തയിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കി. കരതീർത്ത കല്ലറയ്ക്ക് മുമ്പിൽ കാജിരിമ്പിന്റെ കരുത്തുമായി റോമാ പടയാളികൾ നിന്നു. സന്തോഷ ശോഭനമായ മൂന്നാം ദിവസം ആ പ്രഭാതം ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. റോമാ ഗവൺമെന്റിന്റെ കല്ലറയും കീറി മുറിച്ച് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഉലകമഹാന്മാരകിലരുമൊരു പൊറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരകിലരുമൊരു പൊറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിന ജയഗീതം പാടിടുവിൻ. അവനിൽ വിശ്വസിക്കുന്ന ആയിരങ്ങൾ ഇപ്പോഴും പാപത്തിന്റെ നിത്യശവക്കുഴിൽ നിന്ന് നിത്യമായ ജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കും. അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ഒരു പ്രത്യാശയുണ്ട്. സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ മുഖാമുഖമായി കാണുന്നുള്ള മഹത്വകരമായ പ്രത്യാശ. മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹാ. കോടാക്കോടി തൻ ദൂത സൈന്യവുമാ മേഘരൂഢനായി വരുന്നിതാ വിരവിൽ തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ആഹാ കാൽവറി ക്രൂശിൽ രക്തം ചിന്തി മരിച്ച ഈ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നുവോ? എങ്കിൽ ഇപ്രകാരം ഏറ്റുപറയുക: യേശുവേ, അങ്ങയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾക്കായി അങ്ങ് ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു, എൻ്റെ പാപത്തിൻ്റെ സകല ഭാരവും ചുമന്ന് ക്രൂശിൽ മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതു ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നു. അങ്ങയുടെ മകനായി മകളായി എന്നെ തീർക്കണമേ. ആമേൻ. നന്ദി.